ഹായ്, നമസ്കാരം. റോയൽ ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഞാൻ ഒരു വർഷം കഴിഞ്ഞ വർഷം ജൂൺ മാസങ്ങളിൽ മഴക്കാലം തുടങ്ങിയപാട് ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ്. അത് കമ്പ് മുറിച്ച് നട്ടും തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തും ഉണ്ടാക്കിയെടുത്ത തൈകളാണ്. ഇതെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം, തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താലുള്ള ഗുണങ്ങൾ, നമ്മൾ വേരിൽ നിന്നുള്ള ഒരസുഖങ്ങളും ഈ കുരുമുളക് ചെടിക്ക് ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കുരുമുളക് ചെടിക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ദ്രുതവാട്ടം, അതായത് വേര് ചീയൽ അസുഖങ്ങളാണ്. നമുക്കിത് വയലിൽ പോലും നമുക്ക് ഈ തിപ്പലയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളക് തൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ബ്രസീലിയൻ തിപ്പലി അഥവാ കൊളയബ്രീനം എന്ന് പറയും. ഇതിൻ്റെ അകത്ത് എന്തിനാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ വേരിൽ നിന്ന്, അതായത് ഇതിൻ്റെ അടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് വരുന്ന ഒരു കീടങ്ങളും ഈ ചെടിക്ക് ഉണ്ടാവില്ല, കുരുമുളകിന് ഉണ്ടാവില്ല. ഇത് നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ വളർത്താം, വളരെ ചതുപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദ്രുതവാട്ടം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവില്ല. കുരുമുളകിന് ഇന്ന് ഏറ്റവും ഭീഷണിയായിട്ടിരിക്കുന്നത് ദ്രുതവാട്ടമാണ്. അതുകൊണ്ട് കുരുമുളക് തൈ നശിച്ചു പോകുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊളാബ്രീനത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ കമ്പ് മുറിച്ച് നട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ കമ്പ് മുറിച്ച് നടാം. കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ചതുപ്പിൽ മഴക്കാലത്തൊക്കെ ഇതുപോലെ മഴമറയൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വെക്കണം. ഇതിന് നമുക്ക് മഴമറേണ്ട ആവശ്യമില്ല. നമ്മളിത് വേര് പിടിച്ച് ഇതളുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് കിട്ടിയാൽ മതി. വലിയ വെയിലത്ത് പറ്റൂല, ഒരു ഷെയ്ഡ് കിട്ടിയാൽ മതി. മഴ എത്ര വേണമെങ്കിലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. വേരിൽ നിന്ന് ഒരസുഖങ്ങളും ഈ ഒരു തൈക്ക് ഈ തിപ്പലിയിൽ നിന്ന്, അടിയിൽ നിന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ, അതിനുവേണ്ടിയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് നമ്മുടെ തെക്കൻ പെപ്പറിൻ്റെ കുറ്റിക്കുരുമുളകാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു വർഷമായ തൈയാണ്, കണ്ടില്ലേ. ഇതാ ഇത് തെക്കനാണ്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ഇതുപോലെയുള്ളൊരു പാർട്ട് ഞാൻ വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇതാ വി ആകൃതിയിലുള്ള ഒരു പാർട്ട്. ഇതാ മുളകുണ്ടായിട്ട് കാണുന്നില്ലേ. ഇതാ തെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കൊല കൊലയായിട്ട് ഇങ്ങനെ വരും. ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള, അടുത്ത വർഷം മുതൽ ഇഷ്ടം പോലെ മുളകുണ്ടാവും. ഇങ്ങനെയുള്ളൊരു പാർട്ട് നമ്മളിതുപോലെ മൂന്ന് മുട്ട, ഇതാ ഒന്ന് രണ്ട് മൂന്ന് മുട്ട താഴെ വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ നോക്കുക, ഇതിൻ്റെ അടിഭാഗം ഇതിന് മൂത്തതായിരിക്കും, ഒരു കുറച്ച് ഞെങ്ങുന്ന നമുക്ക് ഇവിടെ പറ്റും. ഇവിടെ വെച്ചിട്ട് ഇതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം, കണ്ടില്ലേ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ തൈകളാക്കിയിട്ട് മാറ്റാം. ഈ തിപ്പലിനെ നമുക്ക് രണ്ടോ മൂന്നോ തൈകളാക്കിയിട്ട് മാറ്റാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുട്ട് നമ്മുടെ മണ്ണിൽ ഇതുപോലൊരു കൂടയിൽ പാകിയിട്ട് മണ്ണിലിങ്ങനെ കുഴിച്ചിട്ടാൽ മതി. ഇതാ കട്ട് ചെയ്തു, ഇതൊരു പാർട്ടായി, ഇതൊരു ഭാഗം ആയി മാറി. മറ്റേത് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ഇതായിട്ട് തിപ്പളി നമുക്കൊരു ആറ് മാസം വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മുറിച്ച് നമ്മുടെ തെക്കൻ പെപ്പറിൻ്റെ വി ആകൃതിയിലുള്ള പാർട്ടായി. ഇതെന്താ വേണ്ടത്, ഇത് നമ്മുടെ ഈ ഇല ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക, പകുതി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പകുതി ഇതിൻ്റെ നീര് വറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല പകുതി ഇതിൻ്റെ മുകളിൽ നിർത്തുന്നത്. ഇത് ഈ മുളകായ ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം.
പകുതി വെച്ചിട്ട് റിമൂവ് ചെയ്യുക. എൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആദ്യമായിട്ട് ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ചെറിയൊരു ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനൊരു ആപ്പ് രൂപത്തിൽ നമ്മൾ ചെത്തിക്കൊടുക്കും. ഒരു വി ആകൃതി ഇതാ ഒരു ആപ്പിൻ്റെ ഇതിൽ ചെത്തിക്കൊടുക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടേ ഇതിൻ്റെ സെൻറ്ററിൽ ഇതിൻ്റെ സെൻറ്ററിൽ നോക്കിയിട്ട് ഇങ്ങനെ പുളന്ന് കൊടുക്കുക. ഒരു 4 ഇഞ്ച് ഇങ്ങനത്തിൽ ഇങ്ങനെ പുളന്ന് കൊടുക്കുക. ഇത്രയും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഭാഗം ചേർന്നിരിക്കണം. തൊലിയോട് തൊലിയും തൊലിയും തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കണം. കണ്ടില്ലേ ഇങ്ങനെ ചേർന്നിരിക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഒരു കഷ്ണം, നമ്മുടെ സാധനങ്ങളൊക്കെ മേടിക്കൂലേ, ഇതുപോലൊരു സഞ്ചിയുടെ ഒരു കഷ്ണം കീറിയെടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴ്പോട്ടേക്ക് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക. ടൈറ്റിൽ ഇത്ര ആവശ്യമുള്ളൂ. ഇതാ നമ്മുടെ കുറ്റിക്കുരുമുളക് റെഡി. ഒരു 20 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ മുളക് പൊട്ടി വരും. അതിനുശേഷം നമുക്ക് ഈ പാക്കറ്റ് മാറ്റി വെച്ചാൽ മതി. ഇത്രയേ പണിയുള്ളൂ. നമ്മുടെ കുറ്റിക്കുരുമുളക് റെഡി. ഇനിയും തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.